ഹലോ ഗൈസ്, പുതിയൊരിക്കും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വയ്ക്കുന്നത് വെച്ചാൽ അർഫാൻ്റെ സെർവറിലാണ് കേട്ടോ. അർഫാൻ്റെ ഒരു സർവൽ സീരീസിൻ്റെ സെർവറാണ്. അപ്പം ഞാൻ വന്ന് ഷൂട്ട് ചെയ്താലേ എൻ്റെ തൃപ്തി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഞാൻ വിസിറ്റ് ചെയ്യാൻ വന്നേ കേട്ടോ. വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചില്ലാന്ന് പറഞ്ഞു വന്നേറ്റെത്തും. ഈ വീഡിയോ സർവൈവൽ സീരീസിൻ്റെ മുമ്പ് തന്നെ എത്തും. ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അല്ലേ, സർവൈവൽ സീരീസ് എങ്ങനത്തെ സർവൈവൽ സീരീസാണോ. നമ്മളിപ്പോൾ പറഞ്ഞ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 4 പാർട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അല്ലേടാ, 4 അല്ലേ അർഫാൻ, 4 പാർട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ സർവൈവൽ സീരീസിൻ്റെ. അർഫ 4 പാർട്ട് സർവൈവൽ സീരീസിൻ്റെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വേറെ സീനും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തീരുമാനിക്കുള്ള അങ്ങനെയല്ല ഗൈസ്, അങ്ങനെയല്ല ഗൈസ്, അങ്ങനെയല്ല. പക്ഷേ ഞാനും കൂടെ ഒന്ന് ഞാനും കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും ഗൈസ്, അതാണ് കേട്ടോ. അപ്പം ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പോൾ ഗൈസ് നമുക്ക് അർഫ ഇവിടെ ഇവിടെ നിൽപ്പുണ്ടെന്നാണ് പറയുന്നത്. അർഫ ബൂൾ എടുക്കാൻ പോയി ഗൈസ്, അർഫ ബൂൾ എടുക്കാൻ വേണ്ടി പോയിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് അതിലേക്ക് ഇത് ഗൈസ് അവിടെ ഫുഡ് അവിടെ ഇരിക്കുന്നത് എനിക്ക് അതിനോട് അർഫൻ്റെ ഏതെങ്കിലും ചെസ്റ്റിനകത്ത് കാണുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് അതൊക്കെ നോക്കാം. എന്നിട്ടാണെങ്കിൽ ഗൈസ് നോക്കുകയാണെങ്കിലേ ഈ വീഡിയോയിലൂടെയാണ് നിങ്ങൾ തീരുമാനിക്കുള്ള സർവൈവൽ സീരീസ് എങ്ങനത്തെ സീരീസ് വേണം, നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുള്ള അറിയിപ്പാണ് ഈ ഒരു വീഡിയോ ഇട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ തന്നെ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. പക്ഷേ റോസ് ആൽമണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഗൈസ്, കുക്കഡായിട്ടൊന്നും ഇല്ല ഗൈസ്. അർഫാൻ്റെ പട്ടിക്കുട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നോക്കാം ഗൈസ്, കുക്കഡ് ഫുഡായിട്ടും ഒന്നുമില്ല ഗൈസ്, ഫുഡൊന്നും ഇല്ല ഗൈസ്. അവൻ്റെ അടുത്ത് റോസ് ആൽമണ്ട് 5 എണ്ണം പറഞ്ഞു, അതൊക്കെ അടുത്ത് കുക്ക് ചെയ്ത് പോകുമ്പോൾ സമയമാണ്. അപ്പോൾ ഗൈസ് ഒക്കെ ഒന്നും എടുക്കല്ലോ, നമ്മൾ നേരെ അങ്ങോട്ട് അവരെ കാണാൻ പോവേണ. ഗൈസ് നമുക്ക് ഇത് തീ ആട്ടോ, തീ അല്ലേ, തീ ബ്ലോക്ക് അല്ലേടാ. എനിക്കറിയാം. ഓക്കെ ഗൈസ്, ഞാൻ പണ്ടൊരു സർവറിൽ കളിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നല്ലേ സർവർ ഫൺ. ഗൈസ് കുറച്ച് സർവറൊക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. നമ്മൾ വിചാരിച്ചു അയ്യോ ഇപ്പം കെട്ടിയെല്ലാം പോകുന്നു. ആ സാർ മൈൻഡ്ക്രാഫ്റ്റ്, ഓക്കെ മൈൻഡ്ക്രാഫ്റ്റ് നമ്മളൊരു അപ്ഡേറ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വിചാരിച്ചു ഇതൊക്കെ പോയെന്നാണ്, പക്ഷേ ഉണ്ടായിരുന്നു. ഇതെന്താ പറയുക, പുതിയ സാധനം വരൂല്ലായിരുന്നല്ലോ. കൊല്ലാതെ ഊളെടുക്കാല്ലേ. ഓ സർഫം ഊളൊക്കെ എടുത്ത് വെച്ചേക്കണേ. ഇപ്പം പശുവിനെ കാണാൻ ഒരു കിടൽ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് തീരുമാനിക്കാം അല്ലേ അർഫാൻ എങ്ങനത്തെ സർവൈവൽ സീരീസ് ആണോന്നല്ലേ. ആ അപ്പോൾ ഈ വീഡിയോ എനിക്ക് ആദ്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടായിരിക്കും സർവൈവൽ സീരീസ് പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഗൈസ് അതേപോലെ ആയിരിക്കും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾക്ക് കുറച്ച് കുറച്ചിട്ടുണ്ട്. ഒരാഴ്ചയിൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടാണ് പറഞ്ഞത്, സത്യം പറഞ്ഞാൽ 2 വീഡിയോ ഇട്ടാണ് വരാനുള്ളത്. ഇപ്പോൾ കുറച്ച് വെച്ചാൽ നമുക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചെന്നൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ മാക്സിമം പിന്നെ നമ്മൾ ഈ ഒരു വീക്കിൽ മാക്സിമം ഒരു 2 വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആഴ്ചയും കൂടെ ഇങ്ങനെ പോവും, അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അർഫ അങ്ങോട്ട് വരുമോ അങ്ങോട്ട് വരും. അർഫ എന്നെ അടിക്കുന്നു ഗൈസ്, അടിക്കുന്നു ഗൈസ്, ഫുള്ള് ക്ലിയർ വിഷനാണ് ഗൈസ്. എന്തെന്ത് ഗൈസ്, 2 ഊളൊക്കെ എനിക്ക് തന്നെങ്ങനെ ഇവളൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യണം. 2 അല്ലേ 3 ഊളല്ലേ. പിന്നെ വളരണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നാണ് അർഫാൻ പറയണത്. അർഫ ഇത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അർഫാൻ പറഞ്ഞ പോലെ എന്നെ അനുസരിച്ചല്ലേ പറ്റൂ കൊടുക്കാൻ. എനിക്കണ്ടോ, നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിലൊന്നും അല്ലല്ലോ എത്തുന്നത്. നമുക്ക് റോ ചിക്കൻ കുക്കഡ്, ഓക്കെ സോറി ഗൈസ്, അങ്ങനെയല്ല ഗൈസ്, പെട്ടെന്ന് പറഞ്ഞ് മാറിപ്പോയാൽ. ഇതിവിടെ വിത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അല്ല വിത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടല്ലോ.
നമുക്ക് ഇത് വീട്ടൊക്കെ എൻ്റെ കയ്യിൽ വീണ്ടും പറഞ്ഞു ഗൈസ്. വീട്ടിന് എൻ്റെ ഒരു ഇഷ്ടമുണ്ട് ഗൈസ്. നമുക്ക് അർഫനെ വീണ്ടും അർഫ ചുമ്മാ വിളിച്ചോണ്ടേ ഇരി ഇന്നലെ പറടേ കേ പട്ടിയുടെ നോട്ടം കണ്ട ഗൈസ്. ആ പട്ടിയുടെ ക്ലിയർ ചെയ്യാൻ ആ പട്ടിയുടെ നോട്ടം കണ്ട എന്നെ ഞാൻ അവനെ നോക്കേണ്ടത് കൊണ്ട് ആ പട്ടി ഇങ്ങോട്ട് വരും ചെയ്യും. ഞാൻ വിടൂല. എന്തിനാ പറ പറ എവിടെ ഉണ്ട് പുതിയ ബെഡ്? എവിടെ ഗൈസ്? എനിക്ക് ഓറഞ്ച് ആണ് കിട്ടാൻ ഇഷ്ടം. അർഫ പിങ്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മണിപ്പൂറാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ചെന്തിയാ എനിക്ക് ഞാൻ പെയിന്റ് പട്ടി കിട്ടുണ്ട്. പട്ടിയെ പിങ്ക് ആക്കിയിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇതൊരു ഈ വീടിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു കടലിന്റെ കടലിന്റെ നടുക്കാണ് ഈ ഒരു വീട് വെച്ചത്. കടലിന്റെ നടുക്ക്. ഓക്കെ ഗൈസ്, കടലിന്റെ നടുക്ക്. അതായത് ഇവിടുന്ന് അപ്പുറത്ത് വേറെ സ്ഥലത്തിലോട്ടൊക്കെ പോണെങ്കിൽ ബോട്ടിന്റെ ആവശ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് ഇതൊരു കടലിന്റെ നടുക്കുള്ള ഒരു പ്ലേസാ അവിടെയാണ്. പക്ഷെ ഇവിടെ അടുത്തൊരു കരയും കൂടെ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കറങ്ങി ചുറ്റി കുറെ ബോട്ടിൽ നിന്ന് പോയി ഇവിടെ കുറേ ഫിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോണം. ഈ സ്ഥലത്തിൽ ഞാൻ മെയിനായിട്ട് വന്നതിന് ഫിഷിങ്ങിനാണ്. ഫിഷിങ്ങാണ് നമ്മളെ അതിൽ. ഓക്കെ ഗൈസ്, ഫിഷിംഗ് റോഡൊക്കെ അർഫ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയടാ. ഗൈസ് പട്ടി അറിയാതെ കൈ തട്ടി ജസ്റ്റ് ഉറക്കാം. ജസ്റ്റ് ഉറക്കാം ഗൈസ്. പട്ടി ഫുഡൊന്നും ഇല്ല ഗൈസ്. ഗൈസ് രണ്ട് ഇതുണ്ട് ഗൈസ്. നമുക്ക് കാഫിംഗ് ടേബിള് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഫിഷിംഗ് റോഡ്. ഫിഷിംഗ് റോഡ് ഗൈസ്. ഫിഷിംഗ് റോഡും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പം എന്ത് ചെയ്യാം ഗൈസ്? ഗൈസ് സാധനങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഗൈസ് അപ്പൊ എന്ത് ചെയ്യാം ഗൈസ്? കുറച്ച് ഫുഡ് നിന്റെ കയ്യിൽ വെക്കാൻ ഒക്കെ അർഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ കറങ്ങി അറിയാം. അഞ്ച് കുക്കിയുടെ ഫിഷൊക്കെയാണ് ഗൈസ്. ഫിഷിംഗ് റോഡ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല മീൻ പിടിച്ചേ ഗൈസ്. ബോട്ടിലൊക്കെ പോയി മീൻ പിടിച്ചേ. അങ്ങ് നടുക്കൊക്കെ കിടുക്കാച്ച് മീൻ കിട്ടും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഗൈസ്. അർഫ എന്തൊക്കെ പറഞ്ഞത്? അപ്പൊ ഗൈസ് കിടുക്കാച്ച്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ചെസ്റ്റൊക്കെ തുറന്നത്തേ. ഗൈസ് നമുക്ക് ചെസ്റ്റൊക്കെ തുറന്നിട്ട് കുറച്ച് വോക്കൂടൊക്കെ എടുക്കാം. കാരണം വെച്ചാൽ നമുക്ക് ബോട്ട് ഉണ്ടാക്കാം. ബോട്ട് എടുത്തിട്ട് നമുക്ക് കുറച്ച് റൈഡൊക്കെ ചെയ്യാം. അത് ആ സമയം കൊണ്ട് അർഫ ചലന്തേക്ക് പിടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് അർഫ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുമെന്നാണ് ഇതൊരു പ്രതീക്ഷയിൽ. ഓക്കെ, അതൊക്കെ നമ്മളെ ഇഷ്ടം. ആ വഴി ഓർമ്മിച്ച് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതാണ് വോക്കൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അർഫന്റെ വീടിന് ഇവിടെ നിന്ന് പോയി. സോറി സോറി, ഇതിന്റെ ആവശ്യം എനിക്കില്ലായിരുന്നു. ഒരാൾക്ക് എത്ര അബദ്ധം പറ്റുമോ ഗൈസ്? അബദ്ധമായിട്ട് കരുതി എന്തേലും ഗൈസ്. ഇപ്പൊ രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ? അപ്പൊ ഗൈസ് ഒരു വോക്കൗട്ട് പോലും ഇവിടെ കിട്ടായില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കിയാണ് ഗൈസ്. ഗൈസ് നമുക്ക് നാളാവിലും മഞ്ഞ രാത്രി അർഫാനെ കിടന്നുറക്കും. ഞാൻ കിടന്ന് കുറയുന്നുണ്ട് ഗൈസ്. അവിടെ പട്ടിക്കുട്ടി രാത്രി എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാനാണ് ഗൈസ്?
എത്തിയില്ല പോയിരിക്കണ അർഫ പട്ടിക്കുട്ടിക്ക് വേണ്ടി കോഴി വാങ്ങിക്കാൻ പോയി കോഴിയൊക്കെ വാങ്ങിച്ചു പറഞ്ഞു സർഫ കോഴിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് പെട കോഴി ഞാനിച്ച് കൊന്നു വാങ്ങിച്ചോണ്ട് വന്നിരിക്കാം ഇത് ജീവനുള്ള കോഴി അപ്പൊ കുറച്ച് മീറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ഈ കോഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ട് അർഫ ഒക്കെ സർഫ വലിയ കഷ്ടമാണ് ഈ കോഴിയൊക്കെ വാങ്ങിച്ചോണ്ട് അർഫാനെ അറിയോ എന്നേക്ക് അല്ലേ അർഫാൻ ആ കോഴി എങ്ങനത്തെ കോഴിയോ പയ്യ എവിടെ കൊണ്ടുപോണു കൈസ് കൈസ് അർഫാൻ്റെ അർഫാൻ്റെ അതോ പൂളൊക്കെ ഇട്ട് റെഡിയായിരിക്കണം പയ്യ ഇവിടെ സോമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ഐസായിട്ട് വീട്ടിൻ്റെ അത് കയറി പോവാം എനിക്ക് സോമ്പി കണ്ട ഒരു ഒരു ടെൻഷനാണ് കൈസ് ഓട് ഒരു സോമ്പി കയറാന്ന് ഒരു ഒരു ഓട് പൊട്ടിക്കിടങ്ങണം ഓട് വെച്ച വീടല്ലേ കൈസ് വെറൈറ്റിയാണ് നമ്മൾ വെറൈറ്റി അങ്ങനെ കൈസ് ഞാനിവിടെ ഒരു ഒളിച്ചിരിക്കണ നല്ല എന്തോ കേസ് കേസ് എനിക്ക് എനിക്ക് തന്നെ പണി കിട്ടും കേട്ടോ കേസ് കേസ് നമുക്ക് ഈ ഓട് ഓടിൻ്റെ കയറാം വീട്ടിനകത്ത് ഓടിൻ്റെ വീട്ടിനകത്ത് കേസ് നമ്മൾ വീടിൻ്റെ അകത്ത് അങ്ങനെ കയറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്മൾ ഉയർത്തി കിട്ടുകയാണ് അതിനെയും കൂടെ നമുക്ക് എടുക്ക അപ്പം കൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇല്ല ഇത്രയൊക്കെ ഇല്ല ഇനി ഉണ്ട് സിന്ധിപ്പി എന്തെങ്കിലും വയ്ക്കണത് കേസ് നമ്മൾ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കേസ് അത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ കേസ് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീട് വിശാലമായി തുറന്നു നടക്കണം സോമിക്കാണെങ്കിൽ കറ ഓക്കെ കേസ് അപ്പോൾ കൈസ് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാം പ്ലീസ് ഇറങ്ങാം കൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനത്തെ സർവൽ സീരീസിൻ്റെ ഒരു ഇത് വേണോ എങ്ങനത്തെ ഒരു സർവൽ സീരീസിൻ്റെ ഇത് വേണോ എന്ന് ചോദിക്കാം യെസ് നമുക്ക് ഉറങ്ങാന്നാണ് പറയണത് യെസ് അങ്ങോട്ട് ഉറങ്ങാം അടച്ചേക്കാം അയ്യോ അടയ്ക്കാൻ പറ്റും അടച്ചും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ സോക്ക് കിടന്നിട്ടുണ്ട് ഞാൻ കിടന്നിട്ടുണ്ട് ഗൈസ് ഗൈസ് അർഫ കിടക്കൊന്നുമില്ല ഗൈസ് ഗൈസ് അർഫൻ്റെ പെണ്ണ് മോളിലാണ് മോൾ നീ ഉറങ്ങ ഗൈസ് അർഫ ഉറങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ ഗൈസ് ഇപ്പം രാവിലെ ആയിട്ടുണ്ട് രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നോക്ക് ഇറങ്ങാം നമുക്ക് ഇന്നിപ്പം കുറച്ച് ഓക്കുഡ് ഓക്കുഡ് ഓക്കെ ഓക്കുഡ് ഫുഡ് എടുക്കാൻ പോവാം ഓക്കെ എൻ്റെ പാൻസ് എനിക്ക് സോമ്പി ഒരു ടെൻഷനാണ് വല്ലാത്തൊരു ടെൻഷൻ ബേസ് ഇവിടെ ഞാൻ വരുമെന്നാണ് വിചാരിച്ചേട്ടത് ആ തോട്ടില്ല കുറേ സ്റ്റെപ്പാണ് വീടിൻ്റെ അതെ കേസ് അവസ്ഥ 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 കേസ് നമ്മൾ വെറൈറ്റിക്ക് വേണ്ടി അങ്ങോട്ട് കേസ് നമ്മളിപ്പോൾ നമുക്ക് വുഡ് എടുക്കണ്ടേ കേസ് നമുക്ക് വുഡ് എടുത്തിട്ട് വേണം വുഡ് എടുത്തിട്ട് വേണം കേസ് നമുക്കാണെങ്കിൽ നമുക്ക് ബോട്ടിൽ റൈഡ് പോവാൻ കേസ് നമുക്ക് ഇതൊക്കെ പൊളിച്ചോണ്ടിരിക്കുകയാണ് കേസ് ഇളവല്ലേ സോറി കേസ് ഓക്കെ ഇളവി വന്നിട്ടുണ്ട് ഫുഡൊക്കെ ഓക്കെ കേസ് അതൊക്കെ ഇങ്ങനെ കേസ് വീട്ടിനകത്തോട്ട് കയറാം
ഓക്കെ വീട്ടിനകത്ത് കയറി, വീട്ടിനകത്ത് നമുക്കാണെങ്കിൽ ഇനിയിപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുക. ക്രാഫ്റ്റിംഗ് ഓക്കെ രണ്ട് സ്റ്റിക്കും. ഇനി നമുക്ക് ഉണ്ടാക്കുള്ളതെന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ ശരി. നമുക്ക് എന്താ വേണ്ടത്? ആവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളും ബോട്ട് ബി ഓ എ ശവല് ശവല് കവൽ ശവലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത് ശവല് ശവലേ സിതാനല്ലേ ശവല് ശവലി ശവലുണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെറ്റ്സ് ഗോ ഗൈസ്. അതിന് പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെച്ച് ചത്തുപോയോ അത് എവിടെയെങ്കിലും നമുക്ക് വഴി മാറിപ്പോയോ നമുക്ക് ഇങ്ങോട്ട് എത്തണ്ടേ? അവൻ്റെ റെസ്പോൺസ് പോയിന്റ് സെറ്റാക്കാനാണേ. റെസ്പോൺസ് പോയിന്റ് സെറ്റ് ഓക്കെ. പത്ത് പ്രാവശ്യം അടങ്ങി നമുക്ക് എന്നാലും എനിക്കൊരു വിശ്വാസം വരും ഗൈസ്. നമുക്ക് പോവാം. നമ്മൾ ബോട്ടും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഗൈസ്. ഈ ഈ ഈ സ്ഥലത്ത് ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഒഞ്ചു ദൂരമായി പോയി. കുഴപ്പമില്ല ഗൈസ്. ഗൈസ് ബോട്ടിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഓ വെള്ളത്തിൽ നല്ല ഗൈസ് കുല്ലം കാഴ്ചകളാണോ നമ്മളിനെ കാണാൻ പോണം ഗൈസ്. ഗൈസ് ഗൈസ് തീരാ തീരാത്ത കടലാണ് കിടക്കുന്നത് ഗൈസ് നിങ്ങൾ മുമ്പിൽ കാത്തിക്കുന്നത്. ഗൈസ് നമ്മളെ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഏകദേശം നല്ല ദൂരം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പെട്ടെന്ന് ഗൈസ് നമ്മൾ ബോട്ടിലാണ് നമ്മൾ വിളിക്കുന്നത്. ഗൈസ് നമുക്ക് ഇവിടെ എന്തൊക്കെ ഇരിപ്പിട്ട് ഗൈസ് ഗൈസ് അങ്ങനെ ഇല്ല ഗൈസ് അങ്ങനെ ഇല്ല. നമ്മൾ കറങ്ങി നടക്കുന്നു. നമ്മൾ കിടക്കാച്ച വിഷ്വൽസ് ഒക്കെ കാണിക്കണം ഗൈസ്. ഗൈസ് ഓക്കെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിലാകുമ്പോൾ. വീടങ്ങ് മറഞ്ഞു ഗൈസ്. ഒക്കെ വീടങ്ങ് ദൂരെ ഗൈസ്. ഇത്ര വീടിനെ വീട് വീടിനെ കാണാൻ പോലും പറ്റില്ല. ബോട്ട് ഭയങ്കര സ്പീഡ് വെള്ളത്തി. ഇതോ അങ്ങ് ദൂരോ നിങ്ങൾ ഈ പ്ലസ് പോയിന്റ് നോക്കണേ. സോറി ഗൈസ് ഓക്കെ. പ്ലസ് പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പോകുമോ? അങ്ങ് ദൂരെ ഒരു വീട് ഇരിക്കണുണ്ടോ നമ്മളെ വീട്. അങ്ങോട്ട് പോയാലോ തിരിച്ച്. അപ്പോൾ ഗൈസ് ഈ ബോട്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കാമെന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ ഓക്കെ ഗൈസ് അങ്ങോട്ട് പോകും. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ അങ്ങോട്ട് എത്താറായി വീട്ടിനകത്ത്. ബോട്ടൊക്കെ ഭയങ്കര സ്പീഡാട്ടോ. വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നുമല്ല. അപ്പം അടുത്ത എപ്പിസോഡ് എന്ന് വെച്ചാൽ ഈ ബോട്ടിൽ സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന അവിടെ നിന്നിട്ടുള്ള ഫിഷിംഗ് ആണ്. പക്ഷേ ഇനി ചെയ്യുമ്പോൾ